വാർത്തകൾ തുടരുന്നു. ഖത്തറിൽ പൊതുഗതാഗത സൗകര്യത്തിനൊരുക്കിയ ട്രാമുകൾ തിരക്കേറിയ ഇടങ്ങളിലെ വേറിട്ട കാഴ്ചയാണ്. ബസ്സുകൾക്കും മെട്രോകൾക്കും പുറമെയാണ് ഖത്തറിൽ മൂന്നിടങ്ങളിലായി ട്രാമുകൾ സർവീസ് നടത്തുന്നത്. ഇന്ത്യയിൽ കൊൽക്കത്ത തെരുവുകളിൽ ജനക്കൂട്ടത്തെ കീറിമുറിച്ചുകൊണ്ട് റോഡിലൂടെ ട്രാമുകൾ ഒഴുകുന്നത് കാണാം. ട്രെയിനുകൾക്ക് സഞ്ചരിക്കാൻ പാളങ്ങളും വാഹനങ്ങൾക്ക് റോഡുകളുമുള്ളപ്പോൾ റോഡിലെ പാളത്തിൽ സഞ്ചരിക്കുന്ന ട്രാമുകൾ ഒരു കൗതുക കാഴ്ച തന്നെയാണ്. ഖത്തറിൽ മൂന്നിടങ്ങളിലായാണ് ട്രാമുകൾ സർവീസ് നടത്തുന്നത്. തിരക്കേറിയ ഇടങ്ങളായ ലുസൈൽ, എഡ്യൂക്കേഷൻ സിറ്റി, മുഷൈരിബ് എന്നിവിടങ്ങളിൽ യാത്രക്കാരെയും വഹിച്ച് ട്രാമുകൾ നീങ്ങുന്നു. ജനലക്ഷങ്ങളെ വഹിച്ചു നീങ്ങുന്ന മെട്രോകളിൽ നിന്ന് കൂടുതൽ സൂക്ഷ്മഗേഹങ്ങളിലേക്ക് സന്ദർശകരെ എത്തിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഖത്തറിൽ ട്രാമുകൾ സർവീസ് തുടങ്ങിയത്. ലോകകപ്പ് കാണാനെത്തിയവർക്ക് പൂർണ്ണമായും സൗജന്യമാണ് ട്രാം സേവനങ്ങൾ. റോഡിലൂടെ നമ്മൾ ബോംബെയിലൊക്കെ കാണുന്ന പോലെ റോഡിലൂടെ പോകുന്ന ചെറിയ രണ്ട് ബോഗികളുള്ള മനോഹരമായിട്ടുള്ള ഒരു ചെറിയ ട്രെയിൻ. ലുസൈലിനെയും ലഗ്ദിഫിയ മെട്രോ സ്റ്റേഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് 33 സീറ്റുകളുള്ള ലുസൈൽ ട്രാം. ദോഹ നഗരഹൃദയമായ ഡൗൺ ടൗണിലാണ് മഷേരിബ് ട്രാമിന്റെ പ്രവർത്തനം. ഖത്തർ യൂണിവേഴ്സിറ്റിയെയും നാഷണൽ ലൈബ്രറിയെയും ഖത്തർ ഫൗണ്ടേഷനെയും ഒക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എഡ്യൂക്കേഷൻ സിറ്റി ട്രാം. ലോകകപ്പിനെത്തിയവർ ഉൾപ്പെടെ ഒട്ടേറെ പേർക്ക് അനുഗ്രഹമാണ് 3 വർഷം മുമ്പ് ആരംഭിച്ച ട്രാം സർവീസുകൾ. ട്രാമുകളുടെ പാളവും ദൈർഘ്യവും ഇനിയും വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ഖത്തർ ഭരണകൂടത്തിന്റെ തീരുമാനം. ഖത്തറിൽ നിന്നും ജില്ലാ വാർത്തകൾക്ക് വേണ്ടി NP സക്കീർ. വോയിസ് ഓഫ് എക്സ് സർവീസ് മെൻ വിമുക്ത